ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോയുടെ മെത്തേഡ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതിനകത്ത് നമുക്ക് 13 ഫോട്ടോസ് വന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഒത്തിരി റീൽസൊക്കെ കാണാറുണ്ട്, ഓരോ എഫക്റ്റും ഓരോ എന്താ സോങ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒത്തിരി വീഡിയോസോ റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ചില വീഡിയോസൊക്കെ വന്നിട്ട് നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് മറ്റു പല ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ആ ആപ്ലിക്കേഷനിൽ വന്നിട്ട് നമുക്ക് എല്ലാ ഫിൽട്ടറും അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതായത് എല്ലാ എഫക്റ്റും വന്നിട്ട് നമുക്ക് ഏത് എഫക്റ്റാണ് ആഡ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു എഫക്റ്റൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പം എന്താ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് റിസിൽ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൽ ഒത്തിരി എന്താ എഫക്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്കൊരു എന്താ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒത്തിരി എഫക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യണോ ആ ഒരു രീതിയിലുള്ള വീഡിയോസിൻ്റെ എഫക്റ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോയുടെ മെത്തേഡ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതിനകത്ത് നമുക്ക് 13 ഫോട്ടോസ് വന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ക്രിയേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇമേജസ് വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫോട്ടോസിൻ്റെ ഈ ഒരു ഫോട്ടോസൊക്കെ മാറിയിട്ട് നമ്മൾ ഏത് ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ആ ഒരു ഫോട്ടോസ് വന്നിട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിലും കൊടുത്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അവർ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ നമുക്കിവിടെ ഏതെങ്കിലും എഫക്റ്റ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എഫക്റ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്കും വീഡിയോസ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ കമൻറ്റ് മുഖേന രേഖപ്പെടുത്തുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുത്തൻ വീഡിയോയുടെ നിങ്ങൾക്ക് പിന്നെയും കാണാം. താങ്ക് യു.